നമസ്കാരം. ജനുവരി മാസം 2-ാം തീയതി കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒരു സ്വർണവേട്ട നടന്നു. ആ സ്വർണവേട്ടയിൽ രസകരമായ ഒരു കണ്ടെത്തലുണ്ടായി. അതായത് സ്വർണവുമായി എത്തിയിരിക്കുന്നു ദുബായിൽ നിന്നും ചിലർ എന്ന് തിരിച്ചറിയുന്നു. എന്നാൽ ഈ സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞു. സ്കാനിങ്ങിൽ അവരുടെ കയ്യിൽ സ്വർണമുണ്ടോ എന്നറിയാം. പരിശോധനയിൽ സ്വർണം കണ്ടെത്താൻ കഴിയുന്നില്ല. പലപ്പോഴും സ്വർണ്ണക്കള്ളക്കടത്തുകാർ അങ്ങനെയാണ് ചെയ്യുന്നത്. ഒടുവിൽ ആദ്യം അവരുടെ കയ്യിൽ ചോക്ലേറ്റ് പാത്രം എടുത്ത് പരിശോധിച്ചു. അതിൽ ചില സാധനങ്ങൾക്കൊപ്പം സ്വർണം കൂടി ചേർത്തെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷെ സ്കാനിങ്ങിൽ വീണ്ടും കാണിക്കുകയാണ് സ്വർണമുണ്ടെന്ന്. അങ്ങനെ അവരുടെ കയ്യിലെ എല്ലാ സാധനങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ കണ്ടെത്തിയത് ഈന്തപ്പഴത്തിൻ്റെ അകത്ത് ഈന്തപ്പഴത്തിൻ്റെ കുരുവാണ് സ്വർണമെന്നാണ്. അതായത് കൃത്യമായി ഈന്തപ്പഴം പാക്ക് ചെയ്ത് ഒരു കുഴപ്പവുമില്ലാത്ത കടയിൽ നിന്ന് വാങ്ങുന്ന ഈന്തപ്പഴം, ഈന്തപ്പഴ പാക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന ഈന്തപ്പഴം തുറക്കുമ്പോൾ അതിൽ കുരു, എന്താണോ ഈന്തപ്പഴം കുരുവിൻ്റെ നിറം, ആ നിറത്തിലിരിക്കുന്ന സാധനം സ്വർണമാണ്. സ്വർണം കലർത്തിയിരിക്കുന്നു. ഇത് വലിയ ഒരു കണ്ടെത്തലായി കസ്റ്റംസ് തിരിച്ചറിയുന്നു. കാരണം ഈന്തപ്പഴത്തിൻ്റെ കുരു, അതായത് സ്വർണക്കുരുവുള്ള ഈന്തപ്പഴവും ഇങ്ങോട്ട് വരുന്നു. കസ്റ്റംസ് അന്വേഷണം ശക്തമാക്കുന്നു, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നു. അവർക്കൊരു കാര്യം അപ്പോൾ ബോധ്യമായി, കേരളത്തിൽ ഇതിന് മുൻപ് പലരും ഈന്തപ്പഴത്തിൻ്റെ കുരുവിലൂടെ സ്വർണം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി കൂടിയുണ്ട്. തിരുവനന്തപുരത്തെ വിവാദമായ UAE കോൺസുലേറ്റ് 2017 മുതൽ ഏതാണ്ട് 17,000 കിലോഗ്രാം ഈന്തപ്പഴമാണ് കൊണ്ടുവന്നത്. വാസ്തവത്തിൽ നിയമമനുസരിച്ച് കോൺസുലാർ ജനറൽക്കും ഡിപ്ലോമാറ്റിക് പരിരക്ഷയുള്ള മറ്റുദ്യോഗസ്ഥന്മാർക്കും കഴിക്കുന്നതിന് വേണ്ടി സാധനം കൊണ്ടുവരാം. സാധാരണക്കാർക്ക് കഴിക്കാൻ, സ്വപ്നയ്ക്ക് കഴിക്കുന്നതിന് കൊണ്ടുവരാൻ പറ്റില്ല. അത് നാട്ടിൽ കിട്ടുന്ന കഴിച്ചോണം. അതേസമയം കോൺസുലാർ ജനറൽക്കും അറ്റാഷയ്ക്കുമൊക്കെ കഴിക്കുന്നതിന് സാധനം കൊണ്ടുവരാം. അങ്ങനെ അവരുടെ ഉപയോഗത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് 17,000 കിലോഗ്രാം ഈന്തപ്പഴം. ഈ ഈന്തപ്പഴത്തെക്കുറിച്ച് ചില തർക്കങ്ങളുണ്ടായിരുന്നു. ആ ഈന്തപ്പഴം പിന്നീട് സാമൂഹ്യക്ഷേമ വകുപ്പ് വഴി കേരളത്തിലെ പലയിടങ്ങളിലും വിതരണം ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യമാവും. നിയമവിരുദ്ധമാണ്. കാരണം UAE കോൺസുലേറ്റിന് സാമൂഹ്യക്ഷേമ വകുപ്പ് വഴിയോ അല്ലെങ്കിൽ സർക്കാർ ഏജൻസി വഴിയോ ഇങ്ങനെ ഈന്തപ്പഴം കൊടുക്കാൻ അവകാശമില്ല. പക്ഷെ അങ്ങനെ കൊണ്ടുവന്നു. ഇപ്പോൾ ബോധ്യമാവുന്നത് ഈന്തപ്പഴത്തിലെ പലതിൻ്റെയും കുരു സ്വർണമായിരുന്നെന്നാണ്. അതായത് സാധാരണഗതിക്ക് കൊണ്ടുവരുന്ന, അതായത് ഈ പറയുന്ന ഡിപ്ലോമാറ്റിക് പരിരക്ഷയില്ലാതെ കൊണ്ടുവരുന്ന ഈന്തപ്പഴത്തിൻ്റെ കുരു പോലും സ്വർണമാണെങ്കിൽ, ഡിപ്ലോമാറ്റിക് പരിരക്ഷയോടുകൂടി കൊണ്ടുവരുന്ന, പരിശോധന ഇല്ലാതെ കൊണ്ടുവരുന്ന ഈന്തപ്പഴത്തിൻ്റെ കുരു മുഴുവൻ സ്വർണമായിരുന്നിരിക്കില്ലേ? അങ്ങനെയെങ്കിൽ ഈ 17,000 കിലോഗ്രാമിൽ ഒരു 7,000 കിലോഗ്രാം എങ്കിലും, അല്ലെങ്കിൽ പോട്ടെ ഒരു 1,000 കിലോഗ്രാം എങ്കിലും സ്വർണമായിരിക്കില്ലേ? അതെങ്ങോട്ട് പോയിരിക്കുന്നു? കസ്റ്റംസ് ഗുരുതരമായ വിഷയമായി എടുത്തിരിക്കുന്നു. നമുക്കറിയപ്പോൾ റിവേഴ്സ് ഹവാല സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ അടക്കമുള്ളവർ വലയിലാണ്. അദ്ദേഹം വിദേശ കറൻസി കൊണ്ടുവിട്ടു എന്ന് സ്വപ്നയും സരിത്തും മൊഴി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിക്കുമ്പോൾ അദ്ദേഹം നിഷേധിക്കുന്നെങ്കിലും അദ്ദേഹം പറയുന്നുണ്ട് പലതവണ സ്വപ്നയും സരിത്തും സ്പീക്കർ ശ്രീരാമകൃഷ്ണനെ കണ്ടിട്ടുണ്ടെന്ന്. അവരുടെ മൊഴി, സ്വപ്നയുടെയും സരിത്തിൻ്റെ മൊഴി, സ്പീക്കർ വിദേശ കറൻസി കൈമാറ്റം ചെയ്തു എന്ന് തന്നെയാണ്. നിരവധി തവണ സ്പീക്കർ വിദേശ യാത്ര അത്തരത്തിലൊരു വിഷയത്തിൽ നടക്കുന്നു. മറുവശത്ത് ഈ പറയുന്ന മന്ത്രി KT ജലീൽ അടക്കമുള്ളവരുടെ അറിവോടുകൂടി ഇവിടേക്ക് ഈന്തപ്പഴം വന്നിരിക്കുന്നു. ആ ഈന്തപ്പഴത്തിൻ്റെ കണക്ക് തപ്പിപ്പോകുന്നു, അതെങ്ങനെയൊക്കെ പോയി എന്ന് പരിശോധിക്കുന്നു. എന്നാൽ ഈ ഈന്തപ്പഴത്തിൽ സ്വർണമുണ്ടായിരുന്നു എന്നുള്ള ഒരു ധാരണ വാസ്തവത്തിൽ 2-3 തരത്തിലുണ്ട്. ഒന്ന്, ഈന്തപ്പഴത്തിൻ്റെ കുരു സ്വർണമാവാം. 2, ഒരു 100 കിലോ ഈന്തപ്പഴം കൊണ്ടുവരുമ്പോൾ അതിൽ 2 കിലോയോ 3 കിലോ അല്ലെ 10 കിലോയോ സ്വർണം തന്നെ കൊണ്ടുവരാം. കാരണം ഒരുമിച്ചാണ് കൊണ്ടുവരുന്നത്, പരിശോധനയില്ല. അപ്പം അല്ലെങ്കിൽ ഈന്തപ്പഴം നിറച്ച് വെച്ചിട്ടതിനകത്ത് സ്വർണം കൊണ്ടുവരാം, കുരു മാത്രമാക്കണമെന്നില്ല. അങ്ങനെയെങ്കിൽ ഈ ഈന്തപ്പഴത്തിൻ്റെ കുരു എങ്ങോട്ടൊക്കെ പോയിരിക്കുന്നു? ഈ സ്വർണക്കുരു ആര് കൊണ്ടുപോയിരിക്കുന്നു? ഈ UAE കോൺസുലേറ്റിൽ എത്തിയതിനു ശേഷം അവിടെ നിന്നും ഇത് എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? ഈ വിശദാംശങ്ങൾ, അതായത് ഈന്തപ്പഴം വിതരണം ചെയ്തത് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കസ്റ്റംസ് അന്വേഷിക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ അസ്തമിച്ചു എന്ന് കരുതിയിരുന്ന KT ജലീൽ ഉൾപ്പെട്ട കേസുകൾ വീണ്ടും സജീവമാവുകയാണ്. കാരണം ഈ കരിപ്പൂരിലെ കണ്ടെത്തൽ ഈന്തപ്പഴത്തിൻ്റെ മറവിൽ സ്വർണം കൊണ്ടുവന്നു എന്ന നിഗമനത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സർക്കാരും വീണ്ടും പ്രതിക്കൂട്ടിലാവും, പ്രതിസന്ധിയിലാവും. കാരണം ഇപ്പോൾ നമ്മൾ കണ്ട സ്വർണ്ണക്കള്ളക്കടത്തും റിവേഴ്സ് കവാലയും ഡോളർ കടത്തും ലൈഫ് മിഷനും ഒക്കെ അപ്പുറത്തേക്ക്
ഈന്തപ്പഴത്തിന്റെ മറവിൽ രാഷ്ട്രീയ മേലാളന്മാരുടെ പിന്തുണയോടുകൂടി സ്വർണം കടത്തിയിട്ടുണ്ടെന്ന നിഗമനത്തിലേക്ക് കസ്റ്റംസ് പോകുന്നു. അതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നു. വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കാം.